നമസ്കാരം. പുതുപ്പള്ളിയിൽ ഇലക്ഷനിൽ ഇത്ര വലിയ വിജയം നേടാൻ കാരണമെന്ത് എന്ന് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് പല കാരണങ്ങൾ പറഞ്ഞപ്പോൾ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞത് യു ഡി എഫിനെ നയിച്ചത് പുതുപ്പള്ളിയിൽ നയിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ചത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണെന്ന്. അതെ, അതൊരു സത്യമാണ്. ഞാൻ തൃക്കാക്കര ഇലക്ഷനിൽ വളരെയധികം ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. അതിനുശേഷം പുതുപ്പള്ളി ഇലക്ഷനിൽ 12 ദിവസത്തോളം ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഈ സന്ദർഭങ്ങളിൽ പല സമയങ്ങളിലും ഞാൻ വി ഡി സതീശനെ കാണാൻ ചെന്നിരുന്നു. വി ഡി സതീശനെ കാണാൻ വിളിച്ചു ചെന്നാൽ അദ്ദേഹം ആ സമയത്തെല്ലാം തന്നെ ഒരു സമയം പറഞ്ഞാൽ ഒരു മിനിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ സമയത്ത് അടുത്ത മീറ്റിങ്ങിന് കയറുകയാണ്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സ്ഥലത്തും ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ ഉണ്ടാകും. അതിലെ സംഘടനകൾ പല വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും മീറ്റിങ്ങുകളുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് വി ഡി സതീശനാണ്. അതേപോലെ തന്നെ ഇവിടെ കള്ളവോട്ട് തടയാനുള്ള കാര്യം, മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ്, അതേ വിദേശത്തുള്ള ആൾക്കാരുടെ ലിസ്റ്റ്, ഇതെല്ലാം പഠിച്ച് കൃത്യമായിട്ട് ഒരു എല്ലാ മേഖലകളിലും പ്രവർത്തനം എല്ലാ സമയത്തും ഒരേപോലെ പ്രവർത്തനക്ഷമതമാക്കിയതിൻ്റെ പിന്നിലെ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വി ഡി സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാം കോൺഗ്രസ്സിൽ എന്നും പടലപ്പിണക്കമാണ്. എന്നാൽ തൃക്കാക്കരയിലോ അതേപോലെ പുതുപ്പള്ളിയിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതിന് കാരണം എല്ലാ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറയുന്ന നേതാക്കന്മാരെയും, ഈവൻ വി ഡി സതീശന് എതിരാണെന്ന് പറയുന്ന ശശി തരൂറിനടക്കമുള്ള ആളുകളെ അടക്കം മുന്നിൽ നിർത്തിയുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് പുതുപ്പള്ളിയിൽ നടന്നിട്ടുള്ളത്. ആ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി ചാണ്ടിയമ്മൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വോട്ടർമാരെ കാണുക, അവരോട് വോട്ടഭ്യർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം തൃക്കാക്കരയിലെ വിജയത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു വിജയം തന്നെയാണ്. അവിടെ പിണറായി വിജയൻ 3 ആഴ്ച മന്ത്രിമാരോടൊപ്പം തമ്പടിച്ച് എല്ലാ മേഖലകളിലും പ്രവർത്തനം നടത്തിയിരുന്നു. എന്തിനാ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ അടക്കം നിയമിച്ചിരുന്നു. എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ വരുമ്പോൾ സിന്ദാബാദ് വിളിക്കാൻ 100-300 പേരെ എല്ലായിടത്തും അറേഞ്ച് ചെയ്തിരുന്നു. ഇതേപോലെ പുതുപ്പള്ളിയിൽ പിണറായി വിജയൻ വന്ന ഉടൻ തന്നെ, വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 7 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എങ്കിലും ഇതുവരെ പിണറായി വിജയൻ ഉത്തരം പറയാൻ പറ്റിയില്ല. മാത്രമല്ല പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ഇലക്ഷനിൽ വൻ വിജയം നേടും യു ഡി എഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതായത് എല്ലാ മേഖലകളെയും കോർത്തിണക്കി നേതൃത്വ പാഠത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ആദ്യത്തെ വിജയം തൃക്കാക്കരയിലാണെങ്കിൽ കേഡർ സ്വഭാവത്തോടുകൂടി അത് പുതുപ്പള്ളിയിൽ നടത്തി. 37,731 വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടല്ല. ഇത് ചലിപ്പിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ചിന്ന ഭിന്നമായി തമ്മിലടിച്ചിരുന്നെങ്കിൽ പല മേഖലകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. എന്നാലേ പുതുപ്പള്ളിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം, അതേപോലെ തൃക്കാക്കരയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം പാർട്ടിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് ഞാൻ ഇടയ്ക്ക് മാത്രമേ ഇവിടെ വന്നിരുന്നുള്ളൂ. ഇവിടെ മേൽനോട്ടം വഹിച്ചത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, എഫ് ബി പോസ്റ്റ് ഇട്ടുണ്ട്. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് അസുഖമായിരുന്നു. എനിക്ക് 1-2 തവണ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയെന്നല്ലാതെ അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണ് അവിടെ ചെന്നപ്പോൾ മനസ്സിലായിരുന്നത്. കാരണം അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം പുറമേ വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നതിനൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പോസ്റ്റ് ഉണ്ട്, അത് ഞാൻ വായിക്കും. ഏത് കേഡർ പാർട്ടിയെയും വെല്ലുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും വിജയത്തിലെത്തിക്കാനുമുള്ള സംഘടനാശേഷി യു ഡി എഫിനുണ്ടെന്ന് തൃക്കാക്കരയ്ക്ക് പിന്നാലെ പുതുപ്പള്ളിയിൽ നമ്മൾ തെളിയിച്ചു. ജനവിരുദ്ധ സർക്കാരിനെതിരെ പോരാടാനും മുന്നോട്ട് കുതിക്കാനുമുള്ള ഇന്ധനമാണ് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഇന്ന് യു ഡി എഫിന് നൽകിയത്. സ്നേഹം കൊണ്ട് ലോകം ജയിച്ച ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി തിരിച്ചു നൽകിയ ആദരവാണ് യു ഡി എഫിൻ്റെ ചരിത്ര വിജയം. സർക്കാരിനെതിരായ ജനവികാരം എത്രമാത്രം വലുതാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നു. വോട്ട് ചെയ്ത് പുതുപ്പള്ളിയിലാണെങ്കിലും ഫലത്തിൽ പ്രതിഫലിച്ചത് കേരളത്തിലെ പൊതുമനസ്സാണ്. ടീം യു ഡി എഫിനുള്ളതാണ് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ്. അദ്ദേഹത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞിട്ടില്ല. അന്നും അദ്ദേഹം പറഞ്ഞത്, പത്രക്കാരോട് പറഞ്ഞത്, കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട്, അതായത് 9,000 വോട്ടിനാണ്
മഞ്ചാണ്ടി ജയിച്ചതെങ്കിൽ അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതല്ല ഒരു വശം കിട്ടുകയാണെങ്കിൽ ടീം യു ഡി എഫിൻ്റെ വിജയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതായത് ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹം യു ഡി എഫിന് കൊടുത്ത് യു ഡി എഫ് നേതാക്കന്മാർക്ക് കൊടുത്തുള്ള ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം പ്രവർത്തനം നീക്കിയത്. അതാണ് അതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തകരും നേതാക്കളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു, പോരായ്മകൾ തിരിച്ചറിഞ്ഞു, അത് തിരുത്തി. സംഘടനാ സംവിധാനത്തെ കുറ്റമറ്റ രീതിയിൽ അണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ ഈ കൂട്ടായ്മകളെയും സംഘബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിജയമാണ് പുതുപ്പള്ളിയിൽ കണ്ടത്. ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയാൽ ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമുക്ക് വിജയം ആർത്ഥിക്കാം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ജനവിരുദ്ധ സർക്കാരിനെ 2026 താഴെയിറക്കാം. പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് ഒപ്പം നിന്ന കേരള ജനതയ്ക്കും യു ഡി എഫ് പ്രവർത്തകർക്കും നേതാക്കൾക്കും നന്ദി. എന്തായാലും പിണറായി വിജയനെ അടവുകൾ കൊണ്ട് തിരിച്ചടിച്ച് തോൽപ്പിച്ച് വിട്ട, മുട്ടുകൊത്തിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് നമ്മുടേത്. അത് എ ഡി സതീശനാണെന്ന് അഭിമാനത്തോടെ കോൺഗ്രസ്സുകാർക്ക് പറയാൻ പറ്റും. എന്തായാലും ഒരു പുതുയുഗം പിറന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും. തന്ത്രങ്ങൾ കൊണ്ട് മാത്രമേ പിണറായി വിജയനെ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ. അത് തന്നെയാണ് വി ഡി സതീശൻ കാണിക്കുന്നതും. നന്ദി, നമസ്കാരം.